ഹലോ ഫ്രണ്ട്സ്, നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിലെ പാർട്ട് 2 ആണ്. അതിൽ ഡച്ചുകാരും ഫ്രഞ്ചുകാരെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിലെ ഓരോ കാര്യങ്ങളും ഞാൻ പോയിൻ്റ് പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന എന്നീ ടോപ്പിക്കിലെ പോർച്ചുഗീസുകാരെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡച്ചുകാരെയും ഫ്രഞ്ചുകാരെയും പറ്റി പഠിക്കും. അപ്പം അത് വളരെ കുറച്ചുള്ളൂ രണ്ടുപേരെ പറ്റി പഠിക്കാൻ. സോ നമുക്ക് ഒരു ക്ലാസ്സിൽ കൊണ്ട് തന്നെ അത് തീർക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഡച്ചുകാർ അഥവാ ലന്തക്കാർ, ഡച്ചുകാരെ അറിയപ്പെടുന്ന പേരാണ് ലന്തക്കാർ. അപ്പം പോർച്ചുഗീസുകാർ ആരായിരുന്നു? പറങ്കികൾ. ഈ ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റ് മതത്തിൽപ്പെട്ടവരായിരുന്നു. ഇനി ഇന്ത്യയിൽ രണ്ടാമതെത്തിയതും ആദ്യം തിരിച്ചു പോയതുമായ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ രണ്ടാമതെത്തി, പക്ഷെ ആദ്യം തിരിച്ചുപോയി. ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം 1595. 1595 ഡച്ചുകാർ ഇന്ത്യയിലെത്തിയത്. ഞാൻ കൊടുത്തിരിക്കുന്ന ഓരോ പോയിൻറ്സും ഓരോ പണ്ടത്തെയൊക്കെ ഓരോ പി എസ് സിയിലും ഇപ്പോഴും പി എസ് സിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ഓരോ പോയിൻറ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം ഓരോരോ പോയിൻറ്സ് ആണ്, ഓരോരോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം 1595. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1602. 1602 ഡച്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? മസൂലിപ്പട്ടണത്തിലാണ്. മസൂലിപ്പട്ടണം ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ മസൂലിപ്പട്ടണത്തിലാണ് ഡച്ചുകാർ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത്. 1605 ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, പോർച്ചുഗീസുകാരുടെ കൈവശമുള്ള കച്ചവട കേന്ദ്രങ്ങൾ സ്വന്തമാക്കാൻ ഇവർ കൊല്ലം നഗരം ആക്രമിച്ചു. അതായത് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലവും കൊച്ചിയും ഒക്കെ പിടിച്ചടക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ആദ്യം അവരെ ആക്രമിച്ചത് കൊല്ലമായിരുന്നു. കൊല്ലത്ത് ഇവരുടെ കച്ചവട കേന്ദ്രങ്ങൾ പ്രധാനമായി ഉണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് അവിടം ആക്രമിച്ചു. അങ്ങനെ പോർച്ചുഗീസുകാരിൽ നിന്ന് ഇവരത് പിടിച്ചടക്കുന്ന കാര്യത്തിലും വിജയിച്ചു. അങ്ങനെ ഡച്ചുകാർ കൊല്ലം നഗരം ആക്രമിച്ചത് 1658. 1658 കൊല്ലം നഗരം ആക്രമിച്ചത്. ഇതിന് ആ കൊല്ലം നഗരം ആക്രമിക്കാനുള്ള ഒരു കാര്യത്തിന് അന്ന് നേതൃത്വം നൽകിയത് ഡച്ചുകാരിലെ അഡ്മിറൽ വാൻ ഗെയൻസ് ആയിരുന്നു. അപ്പം അഡ്മിറൽ വാൻ ഗെയൻസിൻ്റെ നേതൃത്വത്തിൽ 1658 ഡച്ചുകാർ കൊല്ലം പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചടക്കി. ഇനി കൊല്ലം പിടിച്ചടക്കി കഴിഞ്ഞാൽ എന്തായാലും അടുത്ത വാണിജ്യ കേന്ദ്രം സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുന്നു. കൊല്ലത്ത് നിന്ന് നേരെ ഒരു കൊച്ചിക്ക് വന്നു. പോർച്ചുഗീസുകാരിൽ നിന്ന് അവർ കൊച്ചിയും പിടിച്ചടക്കി. അത് 1663. തിരിഞ്ഞു പോയായിരിക്കും, ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. കൊല്ലം കൊച്ചി, കൊല്ലത്ത് നിന്ന് ആദ്യം പിടിച്ചടക്കിയിട്ടാണ് കൊച്ചിയിലേക്ക് വന്നത്. അപ്പം കൊല്ലം കൊച്ചി എന്ന് ഓർത്താൽ മതി. അപ്പോൾ കൊല്ലം 1658, കൊച്ചി 1663. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ ഒരു യുദ്ധമുണ്ടായിരുന്നു ഇന്ത്യയിൽ. അത് കൊളച്ചൽ യുദ്ധമായിരുന്നു. 1741 സംഭവിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെ പിടിച്ചടക്കിയെങ്കിൽ പോലും അവരിവിടെ അവർക്കൊരു സാമ്രാജ്യം സ്ഥാപിക്കാനോ പോർച്ചുഗീസുകാരെ തോൽപ്പിക്കാനോ ഒന്നും അവർക്ക് പൂർണ്ണമായി തോൽപ്പിക്കാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുമായിട്ടൊരു യുദ്ധം നടന്നു. മാർത്താണ്ഡവർമ്മയുടെ രാജ്യതലസ്ഥാനം ഇവരാക്രമിക്കാൻ, രാജ്യതലസ്ഥാനവും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഇവരാക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് മുന്നിൽ, അവരുടെ സൈന്യത്തിന് മുന്നിൽ ഡച്ചുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഡച്ചുകാരുടെ പതനമായിരുന്നു അത് കൊണ്ടെത്തിച്ചത്. അങ്ങനെ 1741 ഓഗസ്റ്റ് 10 കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരുടെ സാമ്രാജ്യം ഇന്ത്യയിൽ അവസാനിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 ഈ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1741 ഓഗസ്റ്റ് 10 കൊളച്ചൽ യുദ്ധം, ഡച്ചുകാരുടെ പതനം, ഇന്ത്യയിൽ മാർത്താണ്ഡവർമ്മ തോൽപ്പിച്ചു. ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഏഷ്യയിലെ രാജാവ്, ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഏഷ്യയിലെ രാജാവ് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. മാർത്താണ്ഡവർമ്മ ആരെയാണ് തോൽപ്പിച്ചത്? ഡച്ചുകാരെയാണ് തോൽപ്പിച്ചത്. ഏത് യുദ്ധം? കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ആരെ തോൽപ്പിച്ചു? ഡച്ചുകാരെ തോൽപ്പിച്ചു. അങ്ങനെ ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഏഷ്യയിലെ രാജാവെന്ന പദവിയും കിട്ടി.
ഇനി ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ച് സൈന്യാധിപനായ ഡിലനോയിയെ തടങ്കലിലാക്കി. ഇവിടെ സൈന്യാധിപൻ എന്നുണ്ട്. അപ്പം ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെയാണ് തടങ്കലിലാക്കിയത്? ഡച്ച് സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡിലനോയിയെ തടങ്കലാക്കി. പക്ഷേ ശേഷം എന്താണ് സംഭവിച്ചത്? ഈ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ ഒരു ട്രെയിനറായി ആര് മാറി? ഡച്ച് സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡിലനോയി മാറി. അങ്ങനെ അദ്ദേഹത്തിനൊരു വിളിപ്പേരും കിട്ടി, വലിയ കപ്പിത്താൻ. എന്താണ് വലിയ കപ്പിത്താൻ? അപ്പം വലിയ കപ്പിത്താൻ എന്ന വിളിപ്പേരുള്ളത് ആർക്കായിരുന്നു? ക്യാപ്റ്റൻ ഡിലനോയിക്കായിരുന്നു. അദ്ദേഹം ഡച്ച് സൈന്യാധിപൻ ആയിരുന്നു. ഇനി ക്യാപ്റ്റൻ ഡിലനോയിയുടെ സ്മാരകം എവിടെയാണ്? ഉദയഗിരിക്കോട്ട, കന്യാകുമാരി. ഉദയഗിരിക്കോട്ടയിൽ പോയവർക്കറിയാം, അല്ലെങ്കിൽ കന്യാകുമാരി പോയവർക്കറിയാം, ഉദയഗിരിക്കോട്ടയാണ് എന്ത്, ഡച്ച് സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡിലനോയിയുടെ സ്മാരകം. ഇനി ഡച്ചുകാർ ഇവിടുത്തെ വാണിജ്യ ഉടമ്പടികളെല്ലാം അവസാനിപ്പിക്കുകയും തിരിച്ചു പോകാനും കാരണമായൊരു ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. കുളച്ചിൽ യുദ്ധത്തിന് ശേഷം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുണ്ടായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. 1753 ഓഗസ്റ്റ് 15 ഈ ഉടമ്പടി. 1753 ഓഗസ്റ്റ് 15. ഇങ്ങനത്തെ ഉടമ്പടികളുടെ പേര്, ആ ഡേറ്റ് ഒക്കെ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം, മാവേലിക്കര ഉടമ്പടി ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ, പോർച്ചുഗീസുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ, ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ നന്നായിട്ട് പഠിച്ചു വെക്കുക, മാവേലിക്കര ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു. ഇന്ത്യയിൽ ഡച്ചുകാരുടെ വാണിജ്യ ഉടമ്പടി അവസാനിക്കാൻ കാരണമായത് മാവേലിക്കര ഉടമ്പടിയായിരുന്നു. ഇനിയത്തെ ഇത്, ഈ വരുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു? ഇൻഡോനേഷ്യ. ഇൻഡോനേഷ്യയാണ് ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനി. ഇനിയെല്ലാം ഡച്ചുകാരുടെ സംഭാവനകളാണ്. ബോൾഗാട്ടി പാലസ് വളരെ വലിയൊരു സംഭാവനയാണ്. 1744 ഡച്ചുകാർ പണി കഴിപ്പിച്ചതാണ് ബോൾഗാട്ടി പാലസ്. ഇനിയുള്ളൊരു കോട്ടയാണ് ചേറ്റുവ കോട്ട. എവിടെയാണ്? ഗുരുവായൂരിലെ ചേറ്റുവ കോട്ട. അപ്പോൾ ബോൾഗാട്ടി പാലസ്, ചേറ്റുവ കോട്ട നമ്മൾ പഠിച്ചു. ഇനി കേരളത്തിൽ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തെങ്ങ് കൃഷി ആരംഭിച്ചത് ഡച്ചുകാരായിരുന്നു. ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തെങ്ങ് കൃഷി ആരംഭിച്ച യൂറോപ്യന്മാരാണ് ഡച്ചുകാർ. ഇനിയുള്ളത് ഉപ്പ് നിർമ്മാണമാണ്. ഉപ്പ് നിർമ്മാണോ ഇവിടെ തുടങ്ങി വെച്ചത് ഡച്ചുകാരായിരുന്നു. ഇനിയും ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന നമുക്ക് ഏറെ പഠിക്കാനുള്ളതുമാണ് ഹോർത്തസ് മലബാറിക്കസ്. അത് രചിച്ചത് ലാറ്റിൻ ഭാഷയിലാണ്. എന്താണത്? മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയുള്ള പഠനമാണ് ഹോർത്തസ് മലബാറിക്കസിൽ, അല്ലെങ്കിൽ ആ സസ്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഹോർത്തസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലുള്ളത്. ഡച്ചുകാരുടെ കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു പുസ്തകം രചിക്കപ്പെട്ടത്. ഡച്ചുകാർ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തസ് മലബാറിക്കസ്. അതിൻ്റെ രചയിതാവ് അഡ്മിറൽ വാൻറ്റിസ്. അഡ്മിറൽ വാൻറ്റിസ്. ഈ ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിലും വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ നന്നായിട്ട് പഠിച്ചു വെക്കുക, ഹോർത്തസ് മലബാറിക്കസിൻ്റെ രചയിതാവ് അഡ്മിറൽ വാൻറ്റിസ്. ഇത് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നുമാണ്. 1678 തൊട്ട് 1703 വരെയുള്ള കാലഘട്ടങ്ങളിൽ 12 ബാല്യങ്ങളായിട്ടാണ് ഈ ഒരു ഹോർത്തസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. എവിടെ നിന്നാണ്? ആംസ്റ്റർഡാമിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഹോർത്തസ് മലബാറിക്കസിൻ്റെ മറ്റൊരു പേര് കേരളാരമം. കേരളാരമം, ഹോർത്തസ് മലബാറിക്കസ്, കേരളാരമം. ഹോർത്തസ് മലബാറിക്കസിനെയൊക്കെ പറ്റിയുള്ള എല്ലാ പോയിൻറ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ് അന്നേരം നിങ്ങൾ പഠിച്ചു പോവുക, പിന്നത്തേക്ക് പഠിക്കാൻ മാറ്റി വെക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഓരോ പോയിൻ്റ് ആയിട്ട് ഇതിലെഴുതിയിരിക്കുന്നത്. ഹോർത്തസ് മലബാറിക്കസ് രചനയിൽ സഹായിച്ച കാർമലൈറ്റ് സന്യാസി, കാർമലൈറ്റ് സന്യാസി ആരാണ്? ജോൺ മാത്യൂസ്. ഈ ഹോർത്തസ് മലബാറിക്കസ് പഠിക്കുമ്പോൾ പഠിച്ചു വെക്കേണ്ട പേരുകളാണ് ഒന്ന് അഡ്മിറൽ വാൻറ്റിസ്, രണ്ട് ജോൺ മാത്യൂസ്. അതാ ആരാണ്? ഹോർത്തസ് മലബാറിക്കസ് രചനയിൽ സഹായിച്ച കാർമലൈറ്റ് സന്യാസിയാണ്. അടുത്തത്, ഹോർത്തസ് മലബാറിക്കസ് രചനയിൽ സഹായിച്ച ഈഴവ വൈദ്യൻ ആരാണ്? ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതനാണ് ഹോർത്തസ് മലബാറിക്കസ് രചനയിൽ സഹായിച്ച ഈഴവ വൈദ്യൻ. അടുത്തത്, ഹോർത്തസ് മലബാറിക്കസ് രചനയിൽ സഹായിച്ച ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്നല്ല, ബ്രാഹ്മണന്മാരാണ് അപ്പുഭട്ട്, വിനായകഭട്ട്, രംഗഭട്ട്. അപ്പുഭട്ട്, വിനായകഭട്ട്, രംഗഭട്ട്. അടുത്തത്, ഇതിൻ്റെ മലയാള പരിഭാഷ തയ്യാറാക്കിയത് ഡോക്ടർ KS മണിലാലാണ്. ഹോർത്തസ് മലബാറിക്കസിൻ്റെ മലയാള പരിഭാഷ തയ്യാറാക്കിയത് ഡോക്ടർ KS മണിലാലാണ്. ഇവിടെ ഒരു കറണ്ട് അഫെയറുടെ ഉണ്ട്. 2020 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഡോക്ടർ KS മണിലാൽ 2020 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു.
ഹോർത്തസ് മലബാർ കസിൽ ആദ്യമായി പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങും അവസാനം പ്രതിപാദിക്കുന്നത് ആലുമാണ്. ആദ്യം തെങ്ങും അവസാനം ആലും. ഇത് മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകം ഹോർത്തസ് മലബാറിക്കസ്. ഇതിൽ 742 സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. 742 സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അവസാനത്തേത് ഫ്രഞ്ചുകാരാണ്. വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ഫ്രഞ്ചുകാരെ വിളിക്കുന്നത് പരന്ത്രീസുകാരെന്നാണ്. എന്താണ് പരന്ത്രീസുകാർ? ഇന്ത്യയിൽ നാലാമതെത്തിയ യൂറോപ്യന്മാർ, അതായത് അവസാനമെത്തിയ യൂറോപ്യന്മാർ. ഇതിനിടയ്ക്ക് ഒരാളോടുണ്ട്, ബ്രിട്ടീഷുകാരോടുണ്ട്. ഇനി ഈ ബ്രിട്ടീഷുകാരുടെ പഠിക്കാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം അതിന് കുറേ പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്. സോ അടുത്ത വീഡിയോ ബ്രിട്ടീഷുകാരുടെ ആയിരിക്കും. ബ്രിട്ടീഷുകാരുടെ സംഭാവനകളെ പറ്റിയും ആ സമയത്ത് നടന്ന കാര്യങ്ങളെ പറ്റിയുമായിരിക്കും. അടുത്തത് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരി. അപ്പം അവിടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിനെയാണ്. എന്താണ് ഫ്രാങ്കോയിസ് മാർട്ടിനാണ് പോണ്ടിച്ചേരിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ പ്രധാന കേന്ദ്രം ഏതാണ്? മാഹിയാണ്. മാഹിയുടെ പേര് മയ്യഴി. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ പ്രധാന കേന്ദ്രം മാഹി. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂററ്റാണ്. ഏതാണ്? സൂററ്റ്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടി വാഷ് യുദ്ധം. അപ്പം നമ്മൾ പഠിച്ചു ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. അപ്പം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പതനത്തിന് കാരണമായത് വാണ്ടി വാഷ് യുദ്ധമാണ്. ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. 1760 വാണ്ടി വാഷ് എന്നത് തമിഴ്നാട്ടിലൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു യുദ്ധം, വാണ്ടി വാഷ് യുദ്ധം. ഇനി ഇവർ മയ്യഴിയിൽ ഒരു കോട്ട പണിതു. 1724 ഇവർ മയ്യഴിയിൽ ഒരു കോട്ട പണിതു. അങ്ങനെ ഫ്രഞ്ചുകാരെ പറ്റിയുള്ളതും കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ബ്രിട്ടീഷുകാരുടെ മാത്രമാണുള്ളത് യൂറോപ്യന്മാർ. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ഒരെണ്ണമായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, മനസ്സിലായി എന്നൊക്കെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ പ്ലീസ് ആ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ താങ്ക് യു.